കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ കുടുംബത്തെ മുഖ്യമന്ത്രി സന്ദർശിച്ചു തിരച്ചിലിന് വേണ്ട സഹായം ഉറപ്പ് നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി മടങ്ങിയത് അതേസമയം ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്താൻ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപെ തയ്യാറായെങ്കിലും അധികൃതർ സമ്മതിച്ചില്ല എന്ന് അർജുൻ്റെ സഹോദരി അഞ്ജു ആരോപിച്ചു വാക്കുകളിലേക്ക് ഇപ്പം പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം കേരളത്തിൽ ദുഃഖം അനുഭവിച്ചു നിൽക്കുന്നുണ്ട് അപ്പം അവരൊക്കെ കാണുന്ന പോലെ തന്നെ സീമ നമ്മളെടുത്ത് വന്നു ആശ്വാസം തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്തെങ്കിലും രീതിയിൽ നമുക്ക് നോക്കാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് ഇതന്നെയാണ് അല്ല ഇത് തന്നെയാണ് ഇപ്പം താൽക്കാലികമായിട്ട് രാജേഷ് കോയിക്കലിലേക്ക് പോകുന്നു രാജേഷ് പോൾ അർജുനെ കാണാതായിട്ട് ഒരുപാട് ദിവസങ്ങളായിരിക്കുന്നു തിരച്ചിൽ ഏറെക്കുറെ ഒന്നും നടക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു സന്ദർശനം എത്രത്തോളം ആശ്വാസമായിട്ടുണ്ട് ആ കുടുംബത്തിന് ഷിഹാസ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിൽ എത്തിയത് പതിനഞ്ച് മിനിറ്റോളം അദ്ദേഹം കുടുംബാംഗങ്ങളുമായി ചെലവഴിച്ചു അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി കേട്ടിരുന്നു അവരെ ആശ്വസിപ്പിച്ചു അർജുൻറെ അമ്മ അച്ഛൻ ഒപ്പം തന്നെ സഹോദരി അഞ്ജു ഭാര്യ കുട്ടി എല്ലാവരും തന്നെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി അവരോട് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത് അതേസമയം അഞ്ജുവും ഒപ്പം തന്നെ ഈ അർജുന്റെ അമ്മയും അച്ഛനുമെല്ലാം പറഞ്ഞത് ഈ നിലവിൽ തെരച്ചിൽ പുരോഗമിക്കുന്നില്ല അതൊരു അനിശ്ചിതാവസ്ഥയിലാണ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് ഇതുമായി ബന്ധപ്പെട്ടൊരു നിവേദനവും മുഖ്യമന്ത്രിക്ക് അവർ കൈമാറുകയും ചെയ്തു എന്തായാലും മുഖ്യമന്ത്രി അവരെ ആശ്വസിപ്പിച്ച ശ ശേഷമാണ് മടങ്ങിപ്പോയത് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അർജുൻ്റെ സഹോദരിയായ അഞ്ജു പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ് അതായത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപ്പ ഇന്ന് രാവിലെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അവിടെ മുങ്ങാൻ തയ്യാറായി പോയിരുന്നു എന്നാൽ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞു എന്നാണ് ഇപ്പോൾ അഞ്ചു ആരോപിക്കുന്നത് പോലീസ് പറയുന്നത് അത് ജില്ലാ ഭരണകൂടത്തിന്റെ ആ ഒരു എതിർപ്പ് ലംഘിച്ചുകൊണ്ട് പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തിയാൽ ഈശ്വർ മൽപ്പയ്ക്കെതിരെ കേസെടുക്കും എന്ന് അറിയിച്ചു എന്നാണ് ഇപ്പോൾ അഞ്ചു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം അഞ്ജുവിന്റെ ഭർത്താവ് ജിതിൻ ഇപ്പോഴും ഷിരൂരിലാണ് ുള്ളത് എപ്പോഴെങ്കിലും തെരച്ചിൽ ആരംഭിക്കുകയും ആ ഒരു അർജുനെ ഏതെങ്കിലും അവസ്ഥയിൽ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് ആ കുടുംബമുള്ളത്